നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വിശിഷ്ട വ്യക്തിയെയാണ് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. നിയമസഭയിലായാലും ലോക്സഭയിലായാലും പ്രശ്നങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യനായ എം പി മിസ്റ്റർ എൻ കെ പ്രേമചന്ദ്രൻ, സ്വാഗതം. നമസ്കാരം, ആനന്ദ് ടി വിയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നതിൽ. കക്ഷി രാഷ്ട്രീയം ഭേദമില്ലാതെ പറയുകയാണെങ്കിൽ ഒരു എം പി എന്ന നിലയിൽ വളരെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഏതൊരു വിഷയം അവതരിപ്പിക്കുമ്പോഴും അത് ശരിക്കും പഠിച്ചാണ് പാർലമെന്റിൽ അവതരിപ്പിക്കാറുള്ളത്. ഉദാഹരണത്തിന്, താങ്കൾ അവതരിപ്പിച്ച ആ പ്രോവിഡന്റ് ഫണ്ടിനെ കുറിച്ചിട്ടുള്ള ചർച്ചയിൽ ഇവൻ പ്രതിപക്ഷത്താണെങ്കിലും ഭരണകക്ഷി പറയുകയാണ് അതിനൊരു തീരുമാനം എടുക്കുമ്പോൾ താങ്കളോടും കൂടി ചർച്ച ചെയ്തിട്ട് വേണം അതിനൊരു തീരുമാനം എടുക്കാനെന്നൊരു വന്നതിൽ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രിയപ്പെട്ട ശ്രീ ശ്രീകുമാറിന്റെ ഈ അഭിമുഖത്തിൽ പ്രവാസ ലോകത്ത്, പ്രത്യേകിച്ചും യൂറോപ്പ് അടക്കം ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിലെ നമ്മുടെ പ്രവാസി സമൂഹവുമായി സംവദിക്കാൻ ഒരു അവസരം ലഭിച്ചതിനുള്ള അതിയായ സന്തോഷം ആനന്ദ് ടി വിയുടെ മുഴുവൻ പ്രേക്ഷകരോടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4 ദശാബ്ദക്കാലത്തിലേറെയായി പ്രവാസ ലോകത്തെ മാധ്യമരംഗത്ത് തന്റേതായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ നാട്ടുവിശേഷങ്ങൾ നമ്മുടെ സഹോദര സമൂഹങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മാധ്യമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ശ്രീകുമാറിനും എന്റെ പ്രത്യേകമായ അഭിനന്ദനം ആമുഖമായി തന്നെ അറിയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിനുള്ള ചാരിതാർത്ഥ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ ആരംഭിക്കട്ടെ. ശ്രീകുമാർ ആദ്യം സൂചിപ്പിച്ച കമന്റ്സിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി താങ്ക്സ് അറിയിക്കും. വളരെ ശരിയാണ് ശ്രീകുമാർ പറഞ്ഞത്. പാർലമെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കും, ആ വിഷയങ്ങളെ സംബന്ധിച്ച് നല്ലതുപോലെ ആഴത്തിൽ ഗൃഹപാഠം നടത്തി പഠിച്ച് അത് അവതരിപ്പിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന ഒരു ഇമ്പാക്ട്, സത്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്ന നിലയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ റിട്ടേൺസ് എന്ന് പറയാൻ കഴിയുന്നത്, പ്രതിഫലം എന്ന് പറയാൻ കഴിയുന്നത്, നാം ഒരു പ്രശ്നം ഉന്നയിച്ചതിന് ഒരു റിസൾട്ട് ഉണ്ടാകുമ്പോഴുള്ള ചാരിതാർത്ഥ്യമാണ് ഏറ്റവും. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ ശ്രീകുമാറിലൂടെ സൂചിപ്പിച്ച ഏതാണ്ട് 65 ലക്ഷത്തോളം വരുന്ന പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻ സ്കീമിൽ ഏർപ്പെട്ടിട്ടുള്ള മുതിർന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒരു സ്വകാര്യ പ്രമേയമായി ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കാനും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സർവരുടെയും പിന്തുണ ആർജിച്ചുകൊണ്ട് ആ പ്രമേയത്തിന്റെ ഭാഗമായി ഒരുപാട് ഗുണപരമായ ഉത്തരവുകൾ ഉണ്ടാകാനും ആ ഉത്തരവുകൾ ഉണ്ടാകുന്നതിനും ഉത്തരവുണ്ടാകുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ കമ്മിറ്റിക്ക് ഗവൺമെന്റ് നൽകിയ ഡയറക്ഷൻ തന്നെ കമ്മിറ്റിയുടെ ശുപാർശകൾ പൂർത്തീകരിക്കുന്നതിന് മുമ്പായി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം പിയുമായി കൂടി കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനലൈസ് ചെയ്യാവുന്ന ഡയറക്ഷനോട് കൂടിയിട്ടുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉത്തരവെന്ന് പറയുന്നത് അനിതര സാധാരണവും അസാധാരണവുമായിട്ടുള്ള ഒരു ഉത്തരവാണ്. അങ്ങനെ ചർച്ച നടന്നു. അതിന്റെ ഭാഗമായി ഒരുപാട് നേട്ടങ്ങൾ ദശലക്ഷക്കണക്കിന് തൊഴിലാളികൾക്കുണ്ടായി. ഈ കഴിഞ്ഞയാഴ്ചയിലാണ് കമ്മൂട്ടിയുടെ പെൻഷൻ പൂർണ്ണമായും തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ പെൻഷൻ പുനഃസ്ഥാപിക്കുന്ന തീരുമാനം കഴിഞ്ഞ ദിവസം ഉണ്ടായി. മെയ് മാസം മുതൽ നടപ്പാക്കിയാണ്. അത് മാത്രം ഏതാണ്ട് 6.3 ലക്ഷം തൊഴിലാളികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിൽ ഇന്റർവീൻ ചെയ്യുന്നത് കൊണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്ന് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ കഴിയും. അതിനുള്ള സന്തോഷം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഒരു കാര്യം പറഞ്ഞതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുമ്പോൾ അത് അവതരിപ്പിച്ച പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ വളരെ വലുതാണ്. അതാണ് പൊതുജീവിതത്തിലെ അമൂല്യമായിട്ടുള്ള റിട്ടേൺസ് ആയി ഞാൻ ഇപ്പോഴും പരിഗണിക്കുന്നു. പ്രവാസികളാണ് ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പൊ താങ്കൾക്ക് അറിയാവുന്ന പോലെ ഈ അവസരത്തില് പ്രവാസികളെല്ലാം ബുദ്ധിമുട്ടിലാണ്. അറിയാമല്ലോ. അറിയാം, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ ഇന്ത്യൻ ഇന്ത്യക്കാരാണെങ്കിൽ പോലും ഇന്ത്യയിൽ വരാൻ പറ്റാത്ത ഒരവസ്ഥ. ഇപ്പൊ നമ്മൾ നോർക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർക്കയിൽ തന്നെ 4,13,000 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഗർഭിണികളും കുട്ടികളും മാത്രം 10,000-ൽ അധികം ഉണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. അതിന്റെ കണക്കുകൾ തന്നെ അവർ ഇന്നലെ പബ്ലിഷ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞെട്ടിപ്പോകുന്നതാണ്. ഈ ഇവരുടെ ആശങ്കകൾക്ക്
നമുക്ക് എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാം? വളരെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്രവാസ ലോകത്ത് രാജ്യത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ COVID-19 എന്ന മാരകമായ പ്രഹരശേഷിയുള്ള വൈറസ് രോഗബാധ ലോകത്തെ ആകെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. സത്യത്തിൽ ഒരു ചെറിയ വൈറസ് അതുണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്, ദുരന്തമുഖത്ത് ജീവിക്കേണ്ടി വരുന്നത് വിദേശ മലയാളികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്. ഇപ്പോ UKയിലും അമേരിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ അധിവസിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ മോറോൺലെസ് അവിടെ പെർമനന്റ് സെറ്റിൽഡ് ആണ്. പക്ഷെ എന്നാൽ പോലും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ, സ്വന്തക്കാരും ബന്ധുക്കാരും കുടുംബങ്ങളും പൂർവ്വകാല സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരൊക്കെ കാണാനും ബന്ധപ്പെടാനും നാട്ടിലേക്ക് വരാനും ഒക്കെയുള്ള അവസരം പോലും നിരാകരിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇതിൽ എന്റെ അഭിപ്രായത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളുമായി ആലോചിച്ച് ചെയ്യേണ്ടത് ഘട്ടം ഘട്ടമായി, ഇപ്പോൾ തന്നെ 400,000-ത്തിലധികം നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് പ്രഖ്യാപിച്ചതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 200,000-ത്തോളം പേരെ മാത്രമേ ഈ തരത്തിൽ പ്രവാസ ലോകത്ത് നിന്ന് വിമാനമാർഗം കൊണ്ടുവരാൻ കഴിയും. കാരണം അവരെടുത്തിരിക്കുന്നത് കോവിഡ് ഇതര രോഗബാധിതർ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ, വിസയുടെ കാലാവധി നഷ്ടപ്പെട്ടവർ തുടങ്ങിയ മുൻഗണനാക്രമത്തിൽ നിശ്ചയിച്ചപ്പോൾ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള 200,000-ത്തോളം പേരെ ആദ്യഘട്ടം എന്ന നിലയിൽ കൊണ്ടുവരാമെന്ന നിലയിലാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്. അങ്ങനെ വന്നാൽ തന്നെ അതിൽ കേരളത്തിൽ ഏതാണ്ട് 50,000-60,000 പേരെ മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ. നമുക്കറിയാം യൂറോപ്പിന്റെ സ്ഥിതിയല്ല ഗൾഫ് മേഖലയിലെ സ്ഥിതി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയുന്നതാണ്. വലിയ തോതിൽ രോഗവ്യാപനം നടന്നുകൊണ്ടിരിക്കുന്നു. ആ രോഗവ്യാപനത്തെ പ്രതിരോധിക്കുന്നതിനും അതിജീവിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഗൾഫ് മേഖലയിലില്ല. മാത്രമല്ല ഒരു മുറിയിൽ 7-8 പേരാണ് ലേബർ ക്യാമ്പുകളിൽ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, ചുമതലയാണ്. കാരണം കേരളത്തിന്റെ ഇന്ന് കാണുന്ന സകല വളർച്ചയിലും വികാസത്തിലും കേരള മോഡൽ എന്നൊക്കെ നമ്മൾ അഭിമാനബോധത്തോടുകൂടി അല്പം അഹങ്കാരത്തോടുകൂടിയൊക്കെ പറയുമ്പോഴും ആ കേരള മോഡൽ വികസിപ്പിച്ചെടുക്കുന്നതിലും ഈ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ വളർത്തിക്കൊണ്ടുവന്നതിലും ഏറ്റവും വലിയ പങ്കുവഹിച്ചിട്ടുള്ളത് വിദേശ മലയാളികളാണ് എന്നുള്ളത് നിസ്തർക്കം നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ആപൽ ഘട്ടത്തിൽ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ സംരക്ഷിക്കുക, അവരുടെ താല്പര്യങ്ങൾ പരമാവധി പരിരക്ഷിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഞാൻ നിർദ്ദേശിച്ചത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന, തൊഴിൽ നഷ്ടപ്പെട്ട, വിസ കാലാവധി കഴിഞ്ഞ, ഗർഭിണികളായിട്ടുള്ള, ദുർബലരായിട്ടുള്ള, വരാൻ ആഗ്രഹിക്കുന്നവരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുമായി ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അത് ഘട്ടം ഘട്ടമായി ചെയ്യാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമങ്ങൾ ഞങ്ങളെല്ലാം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായും വിദേശകാര്യമന്ത്രിയുടെ ഓഫീസുമായും ആഭ്യന്തര മന്ത്രാലയവുമായും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നടപടികൾ ആയിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോൾ 200,000 എന്നാൽ ആദ്യത്തെ സ്റ്റേജ്, തുടർന്നും അത് ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ലോകത്തിലെ ഏത് രാജ്യം എടുത്താലും, ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും മറ്റു രാജ്യങ്ങളാണെങ്കിലും, അവരുടെ സിറ്റിസൻസിനെ കൊണ്ടുവരാൻ വേണ്ടി അവര് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവരെ എല്ലാം കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ മിഡിൽ ഈസ്റ്റ് നോക്കിക്കഴിഞ്ഞാല്, ഇപ്പൊ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മിഡിൽ ഈസ്റ്റിലുള്ള പെർമനന്റ് റെസിഡൻസി ഉള്ള അല്ലെങ്കിൽ ആൾക്കാരെ എല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഇത് വീണ്ടും ലോക്ക്ഡൌൺ നീട്ടുമ്പോ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ ആശങ്ക വളരെ കൂടുകയാണ്. ഇപ്പൊ UKയിലാണെങ്കിൽ തന്നെയും ഇവിടെ പെർമനന്റ് റെസിഡൻസ് ആയിട്ടുള്ള അവരുടെ പേരൻസ് ധാരാളം ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് തിരിച്ചു പോകാനൊക്കാതെ അവരുടെ വിസ കാലാവധി കഴിഞ്ഞു, ഇനി എന്താവും, തിരിച്ചു ഇനി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഓവർ സ്റ്റേ എന്നുള്ള പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ മൊത്തമായിട്ട് പറയണമെങ്കിൽ, ഞാൻ താങ്കളെ മാത്രം പറയുന്നതല്ല, മൊത്തം നമ്മൾ കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെ എല്ലാം വിദേശ മലയാളികൾ കൊണ്ടുവന്ന് ആദരിച്ച് വളരെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ അത്തരത്തിലുള്ള വിദേശ മലയാളികളെ രാഷ്ട്രീയക്കാർ ചതിക്കുകയാണോ എന്ന് ചോദിച്ചാൽ താങ്കൾ എന്ത്? അല്ല, അത് വളരെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം കേരളത്തിലെ ആയാലും ഇന്ത്യയിലെ ആയാലും രാഷ്ട്രീയ നേതൃത്വത്തിന് പ്രവാസ ലോകം നൽകിയിട്ടുള്ള, വിദേശത്തെ പ്രവാസ ലോകം നൽകിയിട്ടുള്ള, നമ്മുടെ സഹോദരങ്ങൾ നൽകിയിട്ടുള്ള ഒരു അംഗീകാരം വളരെ വലുതാണ്. ഞാനുള്ള സത്യം പറയാം, എനിക്ക് തന്നെ പലപ്പോഴും പല രാജ്യങ്ങളും സന്ദർശിക്കാനും ലോകം കാണാനും ഒക്കെ അവസരമുണ്ടായിട്ടുള്ളത് നമ്മുടെ സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും
സഹായത്തിന്റെയും ആതിഥ്യത്തിന്റെയും ഭാഗമായി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതര രാജ്യങ്ങൾ അവരവരുടെ പൗരന്മാരെ മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിതമായി 40 ദിവസം കഴിഞ്ഞതിന് ശേഷവും ഇനിയും നമുക്ക് വ്യോമയാന സർവീസ് ഈ മേഖലയിൽ ആരംഭിച്ചവരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നമ്മുടെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. വീണ്ടും ലോക്ക്ഡൌൺ 3ാമത് ഫേസും കൂടെ നീട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് മെയ് 17 വരെ ലോക്ക്ഡൌൺ കാലാവധി വീണ്ടും നീട്ടിയിട്ടുള്ള പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും കാലവിളംബം കൂടാതെ ഈ മാസീവ് ആയിട്ടുള്ള ഇവാക്വേഷൻ ഓപ്പറേഷൻസ് ആരംഭിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കണം. പിന്നെ ഒരു കാര്യം, മറ്റു രാജ്യങ്ങളെ പോലെയല്ല നമ്മുടെ പ്രവാസ ലോകത്തിന്റെ എണ്ണം. ഇപ്പോൾ തന്നെ അവരെ കേരളത്തിലേക്ക് മാത്രം വരാൻ കാത്തു നിൽക്കുന്നവർ ഏതാണ്ട് 3 ലക്ഷത്തിലധികം പേരാണ് കേരളത്തിലേക്ക് മാത്രം വരാനായി ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ രാജ്യത്തിന്റെ പൊതുസ്ഥിതി എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം വലുതാണ് എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്തരമൊരു പശ്ചാത്തലത്തിൽ ഗവൺമെന്റുകൾക്ക് പരിമിതികളുണ്ട്. ഞാൻ ആ പരിമിതികൾ മനസ്സിലാക്കുന്നു. പക്ഷേ തുടക്കത്തിൽ തന്നെ 1ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം 2ാം ഘട്ടം ലോക്ക്ഡൌണിലേക്ക് കടക്കുന്ന ഘട്ടത്തിലെങ്കിലും ഇത് ഘട്ടം ഘട്ടമായി ഈ ഓപ്പറേഷൻസ് കൂടി നടത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ദുരിതത്തിലേക്ക് പ്രവാസി സമൂഹം നമ്മുടെ സഹോദരങ്ങൾ ചെന്നുകഴിയുമായിരുന്നില്ല. ബ്രിട്ടനിലും അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, യൂറോപ്പ് തുടങ്ങിയിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ പെർമനന്റ് റെസിഡൻസ് ആയിട്ടുള്ളവരുടെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ, രക്ഷകർത്താക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലതരത്തിൽ വിസിറ്റിംഗ് വിസയുടെ ഭാഗമായി അല്ലാതെയും ഒക്കെ ചെന്നിട്ടുള്ളവർ അടക്കം കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഒരു കാര്യം എനിക്കിപ്പോ അഷുർ ചെയ്യാൻ പറ്റും, ഈ കാലയളവിൽ വിസയുടെ കാലാവധി കാലഹരണപ്പെട്ടതിന്റെ പേരിൽ ഓവസ്ട്ര എന്ന നിലയിലുള്ള ഒരു നിയമപരമായ നടപടികളും ഉണ്ടായില്ല. അത് വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ തന്നെ നൽകിയിട്ടുള്ള ഉറപ്പാണ്. എല്ലാ വിദേശ രാജ്യ മന്ത്രാലയങ്ങളുമായും കേന്ദ്ര ഗവൺമെന്റ് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് പൊതുവായി എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. ഈ കാലയളവിൽ വിസയുടെ കാലാവധി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഓവസ്റ്റയോ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഫൈനോ പണിഷ്മെന്റോ പീനൽ പ്രൊവിഷൻസോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളത് കേന്ദ്ര വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നേരിട്ട് അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും അവരെ നാട്ടിലെത്തിക്കുക എന്ന മൗലികമായ പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കുന്നതിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നുള്ളത് വളരെ, ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമല്ല പാർലമെന്റ് അംഗമാണെങ്കിൽ പോലും ഞാൻ അത് തീർച്ചയായിട്ടും ആ കാര്യത്തിൽ വലിയ വീഴ്ച നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായി. ഒരു പക്ഷേ ഇത്രയും വലിയൊരു ലോക്ക്ഡൌൺ എക്സ്പെക്ട് ചെയ്ത് കാണില്ലായിരിക്കും, ആന്റിസിപ്പേറ്റ് ചെയ്ത് കാണില്ലായിരിക്കും. ഇനിയെങ്കിലും അതുകൊണ്ട് പറ്റിയത് പറ്റി, ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ്. സോ ഇനിയെങ്കിലും ഈ കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഈ സമ്മേളനം ഈ സംരംഭത്തിലും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ രൂക്ഷത മനസ്സിലാക്കണമെങ്കിൽ നവംബർ, ഡിസംബർ, ജാനുവരി സമയങ്ങളിലാണ് പുതിയ ഇതായിട്ട് പഠിക്കാനായിട്ട് ധാരാളം കുട്ടികളോട് വന്നത്. അവർ പഠിക്കാനായിട്ട് വരുമ്പോൾ സാധാരണഗതിയിൽ അവർ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ബാങ്കിലൊക്കെ ആരെയും കടം എടുത്ത് കാണിച്ച് പൈസ ഉണ്ടെന്ന് കാണിച്ചിട്ട് ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് ഇവിടെ വരുമ്പോൾ അവരെ പൈസയൊന്നുമില്ല. ഇവിടെ വന്ന് ജോലി ചെയ്ത് ജീവിക്കാം, ആ ജോലി ചെയ്യുകയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം എന്നുള്ള അവസ്ഥയിലാണ് വരുന്നത്. ഇവിടെ ആയിരക്കണക്കിന് കുട്ടികൾ ആഹാരത്തിന് പോലും വകയില്ലാതെ ഇവിടെ മറ്റുള്ളവർ കൊടുക്കുന്ന ആഹാരം കഴിക്കാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പൊ നമുക്ക് എന്ത് അഭിമാനമാണ് ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ തോന്നേണ്ടത്? ഇവിടെ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഈ പുതിയതായിട്ട് ഇവിടെ വന്ന ഇന്ത്യക്കാരായ സ്റ്റുഡൻസ് ആണ്. വളരെ ശരിയാണ്. കാരണം യു കെയിൽ പ്രത്യേകിച്ചും, യുകെയിലെന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ വികസിത യൂറോപ്യൻ രാജ്യങ്ങളിലും പഠനവും തൊഴിലും സമാന്തരമായി കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ്. ബാങ്കിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇതെല്ലാം കാണിച്ചതിന് ശേഷം, നമ്മുടെ ലിക്വിഡിറ്റി കാണിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇതെല്ലാം കാണിച്ച് വിദേശ രാജ്യങ്ങളിൽ, ലണ്ടൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അവരെ ക്യാമ്പസുകളിൽ പഠനത്തോടൊപ്പം തന്നെ വിവിധ റെസ്റ്റോറൻറ്റുകളിലായാലും മറ്റ് പല സ്ഥലങ്ങളിലായാലും ഒരു ജോലി കണ്ടെത്തി അതിന്റെ ഭാഗമായി വരുമാനം കൂടി കണ്ടെത്തിയാണ് ബഹുഭൂരിപക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളും ഈ രാജ്യങ്ങളിൽ അവരുടെ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ തൊഴിൽ നഷ്ടപ്പെട്ടു, ക്യാമ്പസ് അടച്ചു, പഠനം നിലച്ചു, ഭക്ഷണമില്ല, നാട്ടിലേക്ക് പോലും വരാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമുള്ള ഘട്ടത്തിലാണ് അവരെ സംരക്ഷിക്കാനും അവരുടെ വെൽഫെയർ ആക്ടിവിറ്റീസ് ഗൗരവത്തോടുകൂടി നോക്കിക്കാണാനും നമ്മുടെ എംബസിയും അതുപോലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് ആ കാര്യത്തിലാണ്. ശ്രീ, ആ കാര്യത്തിൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ആ കാര്യത്തിൽ വന്നിട്ടുള്ള ഒരു വീഴ്ച ഇത് തന്നെയാണ്. വേണ്ടത്ര
ഒരു ഗൗരവത്തോടുകൂടി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണമായിരുന്നു. ലോക്ക്ഡൗൺ നീട്ടിക്കൊണ്ടു പോയാൽ ഈ ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു പ്രഷർ എന്താണ് എന്നുള്ളത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ ഗവൺമെന്റ് കഴിയണമായിരുന്നു. അത് കഴിഞ്ഞില്ല എന്ന് തന്നെ വേണം നിയമസഭത്തിൽ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെട്ട എംബസികൾ പ്രോആക്റ്റീവായി മാറാൻ കഴിയണം, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവണം, ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനത്തിന്റെ കാര്യം അടിയന്തരമായി ഉണ്ടാകുക തന്നെ വേണം എന്ന കാര്യത്തോട് ഞാൻ 100% യോജിക്കുന്നു. അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ ഇടയ്ക്ക് രാഷ്ട്രീയം വരുന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇപ്പൊ കേരളം പറയുന്നു ഞങ്ങൾ റെഡിയാണ്, വിദേശത്തു നിന്നുള്ള മലയാളികളെ സ്വീകരിക്കാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറയുന്നു. കേന്ദ്രം പറയുന്നു കൊണ്ടുവരാറായിട്ടില്ല എന്ന് പറയുന്നു. കേന്ദ്രം പറയാതെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന അവസരത്തിൽ നമുക്ക് എന്തുവേണോ പറയാം, ഞങ്ങൾ റെഡിയാണ്, ഇവിടെ പച്ചപ്പരവാദാനി വിരിച്ചിട്ടുണ്ടെന്ന് വരെ പറയാം. ഇതിപ്പോ താങ്കളുമായിട്ട് സംസാരിക്കുമ്പോ ഇത് കേന്ദ്രത്തിൽ എത്തിക്കാനുള്ള അവസരം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്രമാണ് ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത്, നയപരമായ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. ഒരു സംശയം കാരണം രാജ്യവും രാജ്യവും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലൂടെ വേണം വിദേശ രാജ്യങ്ങളിൽ കഴിയുന്നവരെ നാട്ടിലേക്ക് എത്തിക്കാൻ. അതുകൊണ്ട് ഈ കാര്യത്തിൽ നയപരമായ തീരുമാനം എടുക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വവും ചുമതലയും കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. പിന്നെ കേരള ഗവൺമെന്റ് നിരന്തരം പറയുന്നുണ്ട് ഈ വരുന്ന ഇപ്പോ 4 ലക്ഷത്തോളം പേർ വന്നാൽ പോലും അവരെ മുഴുവൻ ക്വാറന്റൈൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് കേരളത്തിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്കും ശ്രീകുമാറിനും സാമാന്യ ബുദ്ധിയുള്ള നമുക്ക് എല്ലാവർക്കും പറയാം. കാരണം ഈ ഇത്രയും പേർ കൂടി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അവരുടെ ക്വാറന്റൈൻ ഫെസിലിറ്റീസ്, ആ ക്വാറന്റൈൻ ഫെസിലിറ്റീസിൽ വീഴ്ച വന്നാൽ ഉണ്ടാകുന്ന രോഗവ്യാപന സാധ്യത, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ എത്രമാത്രം പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഉണ്ടെങ്കിലും അവിടെയാണ് ഞാനൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ഇത് പ്രായോഗികമായ സമീപനം ഈ കാര്യത്തിൽ ശ്രമിക്കുന്നു. അതാണ് ഘട്ടം ഘട്ടമായി. ഇപ്പൊ ആദ്യം ഈ പറഞ്ഞതുപോലെ വിസയുടെ കാലാവധി കഴിഞ്ഞു ഗർഭിണികളായിട്ടുള്ള സഹോദരിമാർ, അതുപോലെ കോവിഡ് ഇതര രോഗബാധയുമായി ബന്ധപ്പെട്ടവർ, പ്രായാധിക്യം ചെന്നവർ, കുഞ്ഞുങ്ങൾ, ഇങ്ങനെ ഏറ്റവും വൾണറബിൾ മേഖലയിൽ നിൽക്കുന്ന സെക്ഷൻസിനെ കൊണ്ടുവന്ന് അതൊരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. അപ്പൊ ഇവിടുത്തെ ക്വാറന്റൈൻ ഫെസിലിറ്റീസ് എങ്ങനെയുണ്ട്, അതിന്റെ പ്രത്യാഘാതം എങ്ങനെയുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു അവയർനെസ് കിട്ടും. ഇത് രണ്ടും നടക്കുന്നില്ല. ഇപ്പൊ കേന്ദ്രം പറയുന്നു ഇതിന് സമയമായിട്ടില്ല, ക്വാറന്റൈൻ ഫെസിലിറ്റി സംസ്ഥാനം ഒരുക്കിയിട്ടില്ല. സംസ്ഥാനം പറയുന്നു ഞങ്ങൾ റെഡിയാണ്, സജ്ജമാണ്. അപ്പൊ ഇത് ഫലത്തിലൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതല്ല വേണ്ടത്, ഒരു ബെറ്റർ കോർഡിനേഷൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് തമ്മിലുള്ള ഒരു മെച്ചപ്പെട്ട ഏകോപനത്തിലൂടെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഈ പ്രക്രിയ ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് എത്രത്തോളം സജ്ജമാണെന്ന് ഇത് ആർക്കും അറിയത്തില്ല. ഇപ്പൊ നേരത്തെ പറയുകയാണെങ്കിൽ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിസ തീർന്ന കാലാവധി തീർന്ന ആൾക്കാർ, വിസ ഫിനിഷ് ചെയ്ത ആൾക്കാർ തന്നെ 27,100 ആൾക്കാരുണ്ട്. പ്രായമായവർ 11,256 പേര് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഗർഭിണികളും കുട്ടികളും കൂടി 10,628. ഇതാണ് യഥാർത്ഥ കണക്ക്, ഇന്നലെ പബ്ലിഷ് ചെയ്ത കണക്ക് പറയാണ്. ഇപ്പൊ അവരുടെ മാത്രം തന്നെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇപ്പൊ പ്രായോഗികമാണോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ കൊറോണ വൈറസിന്റെ വ്യാപനം കേരളത്തിൽ തുടങ്ങിയ സമയത്ത് വിദേശത്തുനിന്ന് നാട്ടിൽ വന്ന് നിന്നുപോയ ആൾക്കാരോടുള്ള മലയാളികളുടെ നാട്ടുകാരുടെ സമീപനം വളരെ മോശമായിരുന്നു എന്നുകൂടെ ഞാനിപ്പോ ഓർമ്മിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ആൾക്കാർ വരുന്നവരടുത്ത് ഈ നാട്ടുകാർ എങ്ങനെ പ്രതികരിക്കുമെന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതും. അതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്, അതിന് നല്ല ക്യാമ്പയിൻ നമുക്ക് ആവശ്യമാണ്. കാരണം ഒരു വലിയ ഭയം, ഞാൻ ശ്രീകുമാറിനോട് ഒരു ഉദാഹരണം പങ്കുവെക്കാം. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അഞ്ചാലുംമൂടിനടുത്ത് കഴിഞ്ഞ ദിവസം ഭർത്താവ് മരണപ്പെട്ടു, ഭാര്യയും മക്കളും ഛത്തീസ്ഗഡിലാണ്. അപ്പൊ അവരുടെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ നിരന്തരമായിട്ടുള്ള ആവശ്യം പ്രമാണിച്ച് ഞാൻ തന്റെ മുൻകൈയെടുത്ത് ബന്ധപ്പെട്ടു, അവിടുത്തെ ഗവൺമെന്റുമായി ചർച്ച ചെയ്തു, അങ്ങനെ അവർക്ക് വരാനുള്ള വാഹനം ഏർപ്പാട് ചെയ്ത് കൊടുത്തു. അവര് ഭാര്യയും മക്കളും അവരുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ളവർ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ. അവിടെ വീണ്ടും തടസ്സമുണ്ടായി. അവർ രാത്രി 12:00 എന്നെ വിളിക്കുന്നത്. ഞാൻ അപ്പോ തന്നെ ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കളക്ടറുമായും SPയുമായും ബന്ധപ്പെട്ടു, അവിടെ നിന്നും പാസ് ഓൺ ചെയ്തു. അവര് തടസ്സം കൂടാതെ മരണ വീട്ടിലെത്തി. ശ്രീകുമാർ പറഞ്ഞാൽ വിശ്വസിക്കില്ല, രാവിലെ എന്നെ വിളിച്ച് അവർ ഏങ്ങലടിച്ച് കരയുകയാണ്. ഇത്രയും സാഹസപ്പെട്ട്
ബുദ്ധിമുട്ടി തന്റെ ഭർത്താവിന്റെ ഭൗതിക ശരീരം അവസാന നിമിഷം ഒന്ന് കാണാൻ വേണ്ടി എത്തിയ ഭാര്യയും മക്കളെയും വീട്ടിനകത്തേക്ക് കയറാൻ അനുവദിക്കാതെ ഈ ഭർത്താവിന്റെ രക്ഷകർത്താക്കൾ ഏറ്റടച്ച അവസാനം ഞങ്ങൾ ഇടപെട്ട് പോലീസിൽ പറഞ്ഞതിന് ശേഷമാണ് അവരെ ഒരു ഹോട്ടൽ ക്വാറന്റൈനിൽ താമസിപ്പിക്കുകയും ഭൗതിക ശരീരം കൊണ്ടുപോകുന്ന ശ്മശാനത്തിൽ പോയി കാണാനുള്ള അനുവാദം ലഭ്യമാക്കുകയും ചെയ്തു. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, വല്ലാത്തൊരു ഭയത്തിന്റെ അന്തരീക്ഷം, ഭീതിയുടെ അന്തരീക്ഷം കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു. ഇപ്പൊ തന്നെ നമുക്കറിയാം കേരളത്തിന്റെ ഒരു കാലാവസ്ഥയും കേരളത്തിന്റെ മെച്ചപ്പെട്ട പൊതുജനാരോഗ്യ സംവിധാനവും അതിനേക്കാൾ ഉപരിയായി കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹ്യമായിട്ടുള്ള അവബോധവും ഈ കാര്യങ്ങൾ കൊണ്ട് ഒരു പരിധിവരെയൊക്കെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രതിരോധ ശേഷിയും മെച്ചപ്പെട്ടതാണ്. അതിനേക്കാൾ ഉപരിയാണ് നമ്മൾ സ്ഥിരമായി നിരന്തരമായി വാക്സിനേഷൻ എടുക്കുന്നവരാണ്. അപ്പൊ ഈ ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ കൊറോണയെ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. ഇനി മാത്രമല്ല, ഇപ്പൊ പോസിറ്റീവായി ഡിക്ലെയർ ചെയ്യപ്പെട്ട ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുന്നവർ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ നെഗറ്റീവായി തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ മാരകമായ പ്രഹരശേഷി എത്രത്തോളം ഉണ്ട് എന്ന് തോന്നുന്നു നമുക്ക് അളക്കാവുന്ന. നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു വലിയ ഭീതി ഭയാനകമായ നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്നതിന്റെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് അസ്പർശ്യമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ നല്ല ജനകീയ ബോധവൽക്കരണത്തിലൂടെ മാറ്റണം. ഇപ്പോൾ രോഗലക്ഷണമുള്ളവരെ എയർപോർട്ടിനടുത്തുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയും ഒരു തരത്തിലുള്ള രോഗലക്ഷണവും ഇല്ലാത്തവരെ വീടുകളിൽ ഹോം ക്വാറന്റൈന് വിധേയമാക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെന്റ് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശം. ആ വീടുകൾ അത് ചെയ്യണം. അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ജനകീയ സമിതികൾ പഞ്ചായത്ത് തലത്തിൽ എടുക്കുന്നു. പഞ്ചായത്ത് സമിതികളും ജനപ്രതിനിധികളും ജനകീയ സമിതികളും ഈ കാര്യത്തിൽ ഇടപെടും. അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളിലും കേരളത്തിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉള്ള ഒരു ഐക്യത്തോട് കൂടിയിട്ടുള്ള പ്രവർത്തനം പ്രാദേശിക തലങ്ങളിൽ ഉണ്ടാകും. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി വിവിധ സമിതിയുടെ പ്രതിനിധികൾ അംഗങ്ങളായിട്ടുള്ള ഒരു ജനകീയ സമിതി തന്നെ വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും എടുത്തിട്ടുണ്ട്. അപ്പൊ ക്വാറന്റൈനിൽ താമസിക്കുന്നവരുടെ പരിരക്ഷയിൽ അവരുടെ ക്ഷേമവും അന്വേഷിക്കാനും അത് ഫലപ്രദമാണ് എന്ന് ഉറപ്പുവരുത്താനും ഉതകുന്ന ഒരു ജനകീയ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാശങ്കയും ഉത്കണ്ഠയും വേണ്ട. കേരളത്തിലേക്ക് വരുന്ന പ്രവാസി സമൂഹത്തിന്റെ പരിരക്ഷ ഉറപ്പുവരുത്താൻ നാട്, കേരളം, ജനങ്ങൾ, ഞങ്ങൾ നാം ബാധ്യസ്ഥമാണ്. താങ്കൾ പറഞ്ഞു വന്നത് ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ വന്ന ആൾക്കാർക്ക് കിട്ടിയ അവസ്ഥ ഇതാണെങ്കിൽ ഇപ്പൊ 400,000 പരം ആൾക്കാർ എന്റെ രാജ്യത്ത് എന്റെ നാട്ടിൽ ഓടിയെത്താം എന്നും പറഞ്ഞ് സന്തോഷത്തിൽ ഇവിടെ വരുമ്പോ അയൽവാസികൾ അത്രയും സന്തോഷം കാണിക്കണമെന്നില്ല. അപ്പൊ ഇല്ല ഇല്ല, അത് അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവിടെയാണ് ശ്രീകുമാരൻ പറഞ്ഞത്. ഇപ്പോ നമ്മള് ഓരോ വാർഡുകളിലും പഞ്ചായത്ത് വാർഡുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സമിതികൾ ഉണ്ടാക്കുന്നുണ്ടോ തുടങ്ങി ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ജനകീയ സമിതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ക്വാറന്റൈനിൽ കഴിയുന്നവരെ എല്ലാ ദിവസവും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചിരിക്കണമെന്നുണ്ട്, അവരുടെ വെൽഫെയർ പരിശോധിക്കണമെന്നുണ്ട്. അപ്പോ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വീടുകളും ഇത് ചെയ്യാൻ ബാധ്യസ്ഥമാണ്. അത് ചെയ്യാതിരിക്കാൻ ഒരു കാരണവശാലും ഒക്കെ ഞാനും 17 ദിവസം ക്വാറന്റൈനിൽ പോയ ആളാണ്. സ്വാഭാവികമായും എല്ലാവരും ഇത് ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തേ മതിയാകും. തീർച്ചയായിട്ടും പ്രവാസികളോട് അത്തരത്തിലൊരു സമീപനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു ചെറിയ അനുഭവം നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം. അല്ല, തീർച്ചയായും ഇത് എന്റെ അടുത്ത് ഇത്തരം അനുഭവങ്ങൾ ധാരാളം പങ്കുവെക്കുന്ന പ്രവാസികളുണ്ട്. അതായത് ഈ സമയത്ത് നാട്ടിൽ കുടുങ്ങിപ്പോയി വരാൻ പറ്റാതിരുന്ന് എത്രയോ ദിവസം, ഇപ്പൊ ഒരു ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡറായ എന്റെ ഒരു സുഹൃത്ത് ഒരു ഒരു ഫ്ലാറ്റിൽ അകപ്പെട്ടു പോയി കഷ്ടപ്പെട്ട് തിരിച്ചിവിടെ എത്തിയ കഥ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇത്തരത്തിലുള്ള അനുഭവം ഈ 400,000 ആൾക്കാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോകുന്നുണ്ട്. ഇത് നമ്മൾ അത്രയും ചെറിയ രീതിയിൽ കാണണ്ട. കാരണം ഇപ്പൊ 100 പേരെ ക്വാറന്റൈൻ ചെയ്യുന്നവരെ ചെക്ക് ചെയ്യുന്ന കണക്കല്ല 1,000 പേരെ കാണുന്നത്. ഇപ്പൊ 100,000 ആൾക്കാരെ നമ്മൾ ക്വാറന്റൈൻ ചെയ്യുന്നവരെ മോണിറ്റർ ചെയ്യണമെന്ന് പറയുന്നത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യ. പക്ഷെ അങ്ങനെ ഒരു സാമൂഹിക പ്രശ്നം കൂടി ഇതിൽ വരാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു? അത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ചും വീട്ടുകാർ ഒരുപക്ഷെ സന്തോഷത്തോടു കൂടി ഉൾക്കൊള്ളുമെങ്കിൽ പോലും അയൽവാസികൾ ഉൾക്കൊള്ളണമെന്നില്ല. അതിന് ഗുണഫലവും ദോഷഫലവും ഉണ്ട്. അയൽവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസ്റ്റൻസിങ് സ്വാഭാവികമായിട്ടും കുറെ ദിവസങ്ങളിൽ ഉണ്ടാകും.
പക്ഷെ കേരളത്തിൽ ആ സാമൂഹ്യ പ്രശ്നം നിഷ്പ്രയാസം പരിഹരിക്കാൻ കഴിയുന്നതാണെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ നമുക്കറിയാം ക്വാറന്റൈനിൽ കഴിയേണ്ടുന്ന ഇപ്പൊ ദുബായിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഏതെങ്കിലും വരുന്ന ഒരു പ്രവാസി ക്വാറന്റൈന് വിധേയമായിട്ടുള്ള ആൾ ഏതെങ്കിലും കാരണവശാൽ പുറത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും ജനം അത് പ്രശ്നമുണ്ടാകും. പക്ഷേ അവരാ ക്വാറന്റൈൻ നിയമങ്ങൾ അനുസരിച്ച് അതിനകത്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സാമൂഹ്യ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ജനകീയ സംവിധാനം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് എന്ന് തന്നെയാണ് എന്റെ പൂർണ്ണ വിശ്വാസം. തീർച്ചയായിട്ടും ഇതിപ്പോ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം വരാനുണ്ട് എന്ന് നമ്മൾ മുൻകൂട്ടി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം നേരത്തെ കണ്ടുപിടിക്കാമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല അത് അറിയേണ്ടതാണ്. കാരണം ഭരണകർത്താക്കൾ പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് സുകുമാർ സൂചിപ്പിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു ഒറ്റപ്പെട്ട അനുഭവമാണെങ്കിൽ പോലും അതിന്റെ ചലനങ്ങൾ ഗൾഫിൽ നിന്ന് പ്രത്യേകിച്ച് വലിയ തോതിലുള്ള ആൾക്കാരുടെ ഒഴുക്ക്, കാരണം ഏറ്റവും കൂടുതൽ ഇപ്പൊ രോഗവ്യാപനം അനിയന്ത്രിതമായി വന്നുകൊണ്ടിരിക്കുന്നത് ഗൾഫ് മേഖലയിലാണ്. അവിടെ നിന്ന് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ്. ആ ഒരു സാമൂഹ്യ പ്രശ്നം അതിജീവിക്കാൻ കേരളത്തിൽ കഴിയണം, കഴിഞ്ഞേ തീരൂ. ആ ഒരു ജാഗ്രത നമ്മൾ കാണിക്കുന്നത് എന്ന് തന്നെയാണ് വിശ്വാസം. ഓക്കെ, നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലുള്ളവർ കേരളത്തിൽ മാത്രം ജോലി ചെയ്തിരുന്നെങ്കിൽ കേരളം ഈ അവസ്ഥയിൽ എത്തില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് പ്രവാസികൾ ഉള്ളത് കൊണ്ടും കൂടിയാണ് നമ്മൾ കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? 100% നമ്മൾ ഈ കേരള മോഡൽ, കേരള മോഡൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ പൊതുജനാരോഗ്യ സംവിധാനം, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ നിലവാരം, രണ്ടും വളരെ അതാണ് കേരള മോഡലിലെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം. ഈ മെച്ചപ്പെട്ട സാമ്പത്തിക സാമൂഹ്യ ജീവിത ചുറ്റുപാടുകളിലേക്ക് കേരളം വളർന്നത്, കേരളം ഉയർന്നത് സത്യത്തിൽ കേരളത്തിന് പുറത്ത് നമ്മുടെ സഹോദരങ്ങൾ പോയി അവരുടെ കൂടി സഹായവും പിന്തുണയും കൊണ്ടാണ് കേരളം അഭിമാനകരമായി പുരോഗതി കൈവരിച്ചത്. അത് ഒരു ദിവസത്തെയോ രണ്ട് ദിവസത്തെയോ 10 വർഷത്തെയോ 15 വർഷത്തെയോ പ്രവർത്തനത്തിന്റെ നേട്ടം കൊണ്ടല്ല. ഇപ്പൊ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ, തിരുക്കൊച്ചി ഭരണകാലഘട്ടത്തിൽ തന്നെ പൊതു നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ് ആശുപത്രി ധർമാശുപത്രിയാണ്. സൗജന്യമായ ചികിത്സ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ പതിറ്റാണ്ടുകൾക്ക് അപ്പുറത്തെ കേരളത്തിൽ നിലവിലുള്ളതാണ്. ആ പൊതുജനാരോഗ്യ സംവിധാനവും വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ചിട്ടുള്ള സാർവത്രികതയും ഈ രണ്ട് ഘടകങ്ങൾ കേരളത്തിന്റെ അടിസ്ഥാന പുരോഗതിക്ക് ആധാരമാണെങ്കിൽ പോലും അതാണ് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പുറത്തുപോയി നമ്മുടെ സഹോദരങ്ങൾക്ക് മെച്ചപ്പെട്ട സ്ഥിതി കൈവരിക്കാനും അവരുടെ പങ്കാളിത്തം കേരളത്തിന്റെ വികസനത്തിൽ, കേരളത്തിന്റെ വളർച്ചയിൽ വിദേശ പ്രവാസി മലയാളികളുടെ പങ്കാളിത്തം വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ ഫോറിൻ റെമിറ്റൻസ് 1,00,000 കോടിയിലധികം രൂപയുടെ വിദേശ റെമിറ്റൻസ് ആണ് കേരളത്തിൽ പ്രവാസികളുടെ ഭാഗമായത്. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ മട്ടെന്താണ്? കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിലും ഇന്ന് കാണുന്ന ജീവിത പുരോഗതിയുടെ നിലനിൽപ്പിലും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഒരു സംശയവും വേണ്ട വിദേശ മലയാളികളാണ്. അവരുടെ സംഭാവന ആർക്കും തമസ്കരിക്കാൻ കഴിയില്ല. ഇന്ന് കാണുന്ന വികസന മാതൃക എന്ന് പറയുമ്പോൾ അതിൽ വിദേശ മലയാളികളുടെ പങ്ക് വളരെ വളരെ വലുതാണ്. ഞാൻ ഒന്നുകൂടെ ഊന്നി പറഞ്ഞത് ഈ വരുന്ന ആൾക്കാരിൽ ഓരോരുത്തരെയും ഇത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ് തിരിച്ചു വരുന്നതും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെ മാത്രമല്ല പൊതുജനങ്ങളെ കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന്റെ അവസാന ഭാഗം നാളെ ഇതേ സമയം കാണാവുന്നതാണ്.